ഗുരുചരണത്തിലേക്ക്. സ്നേഹവന്ദനം. തപസ്കാലമാണ്, കുറേ കൂടി ആ പരമചൈതന്യത്തോട് ഞങ്ങളോട് സംസാരിക്കുന്നു പ്രാർത്ഥിക്കാനുള്ള നേരമാണ്. പഴയ നിയമത്തിൽ കൊച്ചു സാമുവൽ ദേവാലയത്തിൽ പേടകത്തിനടുത്തായിട്ട് ചേർന്ന് കിടന്നുറങ്ങിയ രാത്രിയിൽ ഒരു വിളി മുഴങ്ങുന്നു, സാമുവൽ സാമുവൽ. കുട്ടി പുറത്ത് കൂടാരത്തിൽ വസിക്കുന്ന ഏലിയോടി എന്ന് ചോദിച്ചു നിങ്ങൾ എന്നെ വിളിച്ചു. ഒരു മൂന്നാവർത്തി ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ഏലി പറഞ്ഞു, ഇനി ആ ശബ്ദം കേൾക്കുമ്പോൾ പറയണം, പ്രഭു സംസാരിക്കുക, ദാസൻ കേൾക്കുന്നു. നമ്മൾ വല്ലാതെ മോഹിപ്പിക്കുന്നൊരു ഭാഗമാണിത്. വീട്ടിൽമേൽ നിന്നുകൊണ്ട് പ്രഭു എന്നോട് സംസാരിക്കുന്ന പ്രാർത്ഥിക്കാത്ത ആരുണ്ട്? എന്നിട്ടും നമ്മൾ വിചാരിക്കുന്നു ദൈവം പണ്ട് കാലങ്ങളിൽ കണക്ക് നമ്മളോട് സംസാരിക്കുന്നില്ല. പണ്ട് കാലങ്ങളിൽ കണക്ക് അല്ലപ്പാടുകളുമായി പ്രവാചകന്മാർ മലയിറങ്ങി വരുന്നില്ല. പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ആദിമകാലങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെയും ഒത്തിരി ഉപയോഗിക്കുന്ന വാക്ക് വേരിയഡ് ഫോംസ് ആൻഡ് മീൻസ് എന്ന ഒത്തിരി രൂപങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും നമ്മളോട് സംസാരിച്ചു. അത്തരം സംഭാഷണങ്ങൾ നിലച്ചുവെന്ന് കരുതരുത്. ദൈവം ജീവിക്കുന്നെങ്കിൽ അവിടുത്തെ സംഭാഷണങ്ങളും സജീവമായി തന്നെ നിലകൊണ്ടുണ്ടാവും. പ്രശ്നം നമ്മുടെ ചില ശ്രദ്ധക്കുറവുകൊണ്ട് തന്നെയാണ് തോന്നുന്നു. ശ്രദ്ധക്കുറവാണ്, നമ്മൾ ധരിക്കുന്നുമില്ല. പണ്ട് കടലിന് അഗാധങ്ങളിൽ ഒരു അത്ഭുതമണിയുണ്ടെന്ന് കേട്ടൊരു ചെറുപ്പക്കാരൻ്റെ കഥ കണക്കാണ് നമ്മൾ പലരുടെയും ജീവിതം. ആയിരം വ്യത്യസ്ത നാദങ്ങൾ മുഴക്കുന്ന ഒരു അത്ഭുതമണി. എൻ്റെ ചെറിയ പ്രായം തൊട്ടേ കടൽ തീരത്ത് നിന്നിട്ട് ഈ കുട്ടി ഈ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുക. എന്നിട്ടോ ജീവിതസന്ധിയായിട്ടും അത്തരമൊരു ശബ്ദം അവന് തീരെ കേൾക്കാനേ പറ്റിയിട്ടില്ല. അതൊരു കഥയായിരിക്കുമെന്നൊക്കെ ഓർത്ത് തെല്ലു നിരുന്മേഷത അനുഭവപ്പെട്ട ഒരു നിമിഷത്തിൽ അവൻ പതുക്കെ പതുക്കെ ആ ശബ്ദത്തിൻ്റെ അന്വേഷണം വിട്ടു തുടങ്ങി. മറിച്ച് ഇത്രയും കാലം ആ ശബ്ദം അന്വേഷിച്ചപ്പോൾ കേൾക്കാതെ പോയ മറ്റു ചില ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. കടൽത്തിരകളുടെ വല്ലാത്ത ആരവം, കടൽപ്പറവകളുടെ ചിറകടി ഒറ്റകൾ, മീൻപിടിക്കുന്നവരുടെ വലിയ ഉറക്കമുള്ള സംഭാഷണങ്ങൾ, തീരത്ത് വരുന്ന ഭംഗിയുള്ള നല്ല മനുഷ്യരുടെ കൊച്ചുവർത്തമാനങ്ങൾ, കടൽ വയ്ക്കുന്ന കുട്ടികളുടെ അന്വേഷണങ്ങൾ, ഇങ്ങനെ തൻ്റെ ചുറ്റുമുള്ള ഒരു ശബ്ദത്തിൻ്റെ ലോകത്തിലേക്ക് അവൻ പതുക്കെ പതുക്കെ ശ്രദ്ധിച്ചു. എന്നാൽ ഒരു അത്ഭുതം കാത്തുകിടപ്പുണ്ടായിരുന്നു. വൈകാതെ ഈ ശബ്ദങ്ങളൊക്കെ വാഞ്ഞു പോവുകയും കടലിനടിയിൽ നിന്നുള്ള എന്ന് കരുതപ്പെട്ടിരുന്ന ആ മണിയുടെ അത്ഭുതനാദങ്ങൾ അവൻ്റെ കേൾവിക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്തു. ഡിമെല്ലോ പറയുന്ന കഥയായത്, എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഒത്തിരി ശ്രദ്ധ ആവശ്യമുള്ള കഥയായത്. ചുറ്റിനുമുള്ള ചില ശബ്ദങ്ങളെ കേൾക്കാതെ പോകുന്നത് കൊണ്ട് നമ്മൾ കേൾക്കാതെ പോകുന്നത് അവിടുത്തെ ശബ്ദം തന്നെയാണ്. അവിടുന്ന് ഈ ഓരോ ശബ്ദത്തിലൂടെയും നമ്മളോട് മിണ്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കാതോർക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. കുറച്ചുകൂടി ജാഗ്രത ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ദേവാലയത്തിലേക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും ദിവസങ്ങളിലെ സുവിശേഷ ഭാഗങ്ങളിൽ യേശുവിൻ്റെ അങ്ങനെ ഒരു വാക്ക് വല്ലാതെ മുഴങ്ങുന്നതായിട്ട് കേൾക്കാൻ ജാഗ്രത ഉള്ളവരായിരിക്കുക. ഏതുറക്കത്തിലും സൂക്ഷിക്കുന്ന ഒരു ഉണർവിൻ്റെ പേരാണ് ജാഗ്രത. ശരീരം മാത്രം ഉറങ്ങുന്നുള്ളൂ, മനസ്സുണർവിലാണ്. പഠിച്ചിരുന്ന കുറച്ചധികം കാലഘട്ടങ്ങളിലെങ്കിലും ഇങ്ങനെ പൊതുവായ ഡോർമെറ്ററിയിലായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നത്. 10-60 പേര് ഇങ്ങനെ ഒരേ നിരയിൽ കിടന്നുറങ്ങും. രാത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കാനായിട്ട് വരുന്ന ഒരാൾ നമ്മുടെ പേര് വളരെ പതുക്കെയാണ് വിളിക്കുന്നത്, ബോബി. നമുക്കറിയാം ഇത് ഈ പറയുന്ന 60 പേരും കേൾക്കുന്നുണ്ട്. എന്നിട്ടും ബാക്കിയുള്ള 59 പേരും ഉറങ്ങുകയും നിങ്ങൾ മാത്രം ഞെട്ടിയണീക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ശരീരം മാത്രം ഉറങ്ങുന്നുള്ളൂ, ഉള്ളിൽ എവിടെ ഒരു ഉണർവ് സൂക്ഷിക്കുന്നുണ്ട്. ആ ഉണർവിനെ കുറേ കൂടി ഇങ്ങനെ മൂർച്ചയുള്ളതായിട്ട്, കുറേ കൂടി കൃത്യത ഉള്ളതായിട്ട് നിലനിർത്താൻ പറ്റുക എന്നുള്ളതാണ് ശരിയായ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, ശരിയായ അന്വേഷണം. അങ്ങനെ നമുക്ക് കുറേ കൂടി ഭംഗിയുള്ള ഒരു ജീവിതം ഉണ്ടാകും. രാപ്പാടികൾ പാടിത്തുടങ്ങി എങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രഞ്ച് കവയിത്രിയായ കോളറ്റിൻ്റെ ഒരു കവിതയുണ്ട്, എല്ലാ കിളികളെ കണക്കും ഈ കിളികളും രാത്രി ഏതെങ്കിലുമൊക്കെ വൃക്ഷത്തലപ്പുകളിലോ ശിഖരങ്ങളിലോ വള്ളികളിലോ ഒക്കെ വന്ന് ചേക്കേറും. നല്ലൊരു കുഞ്ഞു പ്രശ്നം പറ്റി വളരെ വേഗത്തിൽ ഈ ചെടികൾ വളരുന്ന ഒരു കാലമുണ്ട്, ഒരു ഋതുവുണ്ട്. ആ ഋതുവിൽ മുന്തിരിവള്ളിയിൽ ചേക്കേറിയ ഈ ചെടികളെ അത്രയും വേഗത്തിൽ വളർന്നു വന്ന ഈ ടെൻഡ്രിൽസ് ലതാതന്തുക്കൾ അതിൻ്റെ ചെറിയ കടലുകളെ ചുറ്റി പുലരിയായപ്പോൾ ഈ കിളികൾ വല്ലാത്ത ഗണിയിൽപ്പെട്ടത് കണക്ക് തോന്നി. ലതാതന്തുക്കൾ വന്നിട്ട് അതിൻ്റെ ആ ചെറിയ കാലുകൾ ഇങ്ങനെ വല്ലാതെ പണച്ചിട്ടിരിക്കുക.
നല്ലതുപോലെ ശക്തിയെടുത്തൊക്കെ പൊട്ടിച്ചു പോകേണ്ടതായിട്ട് വന്നു. പക്ഷെ അതോടുകൂടി ഈ ചെറുകളികൾ തീരുമാനിക്കുകയാണ്, ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ഇത്രയും ചില കാര്യങ്ങൾ നമ്മുടെ കഴിവ് ചുറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറങ്ങാതിരിക്കാം. ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഈ കിളികൾ കണ്ടെത്തിയ ഒരു മാർഗം വെറുതെ ഉറക്കെ പാടുക എന്നുള്ളതായിരുന്നു. ആദ്യമൊന്നും ആ പാട്ട് അത്ര ഭംഗിയുള്ളതായിരുന്നില്ല. എന്നാൽ കാലം കൊണ്ട് ഈ പാട്ട് ഇങ്ങനെ സുവർണ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഉയർന്നു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ രാപ്പാടുകളുടെ പാട്ടുകൾ ആരംഭിച്ചെന്നൊക്കെയാണ് ആ കവിതയുടെ സങ്കല്പം. കുറച്ചുകൂടി ഉണർവുണ്ടെങ്കിൽ, ശ്രദ്ധയുണ്ടെങ്കിൽ ജീവിതമെന്ന് പറയുന്ന മനോഹര ഗാനം പാടാനായിട്ട് നിങ്ങളുടെ കണ്ടത്തിനും വല്ലാത്ത കരുത്തുണ്ടാകും. ആ കരുത്തിനെ കണ്ടെത്താൻ വേണ്ടി കൂടിയായിരിക്കണം 14 ദിവസങ്ങൾ നമ്മളിങ്ങനെ മാറിയിരിക്കാനും മൗനത്തിലായിരിക്കാനും മെല്ലെ ആയിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. ജാഗ്രത. യേശു പറഞ്ഞ ആ ഒരു ഉപമയൊക്കെ ഇതിൻ്റെ കൂടെ വായിച്ചു നോക്കാവുന്നതാണ്. ഇങ്ങനെ പകൽ വന്നിട്ട് ഉടമ തൻ്റെ പാടത്ത് വിത്ത് വിതയ്ക്കുക, നല്ലതുപോലെ ഒരുക്കിയിട്ട വയൽ. എന്നിട്ട് അയാളിങ്ങനെ രാത്രിയിൽ വരമ്പത്ത് വിശ്രമിക്കുന്ന അതേ സമയത്ത് ശത്രു വന്നിട്ട് കള വിതച്ചിട്ട് പോവുകയാണ്. ഒരു ഇത്തിരി ഒന്ന് മയങ്ങിക്കഴിഞ്ഞെന്നാൽ ഇങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിച്ചിരുന്നത്, എന്തൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പ്രവേശിക്കരുതെന്ന് കരുതിയ പലതിൻ്റെയും കളകൾ നിശ്ചയമായിട്ടും ആരോ വന്ന് വിതച്ചിട്ട് പോകുന്നുണ്ട്. യേശുവിൻ്റെ കാലത്ത് ഒരു ഗ്രാമീണമായൊരു വിദ്വേഷത്തിൻ്റെ രീതി കൂടിയായിരുന്നു, പകപോക്കലിൻ്റെ രീതി കൂടിയായിരുന്നു. കളച്ചിട്ടിരിക്കുന്ന ഒരുക്കിയിട്ടിരിക്കുന്ന വയൽ വന്നിട്ട് ഈ കള വിതച്ചിട്ട് പോവുക. ഇത് ഒരുമിച്ച് വളരാൻ തുടങ്ങിക്കഴിഞ്ഞെന്നാൽ ഒരു എന്ത് ഡിവൈസ് കൊണ്ട് നിങ്ങൾക്ക് അതിന് വേർതിരിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. കാരണം അത്രയും അത് ഒരേപോലെ ആയിരിക്കും പറയുക, അത്രയും ഒരേപോലെ. ഇതുകൊണ്ട് ഈ പ്രത്യേകതരം കളയ്ക്ക് യേശുവിൻ്റെ ഭാഷയിൽ വിളിച്ചിരുന്ന വാക്ക് ഇംഗ്ലീഷിലൊരു ചീത്തയാണ്, ജാരഗോതമ്പ്. ഇപ്പോൾ ഒന്ന് മയങ്ങിക്കഴിയുമ്പോൾ നല്ലതേതാണ്, ചീത്തയാണെന്ന് പിടുത്തം പോലും കിട്ടാത്ത വിധത്തിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക്, വല്ലാത്ത ചില സന്ദേഹങ്ങളിലേക്ക് നമ്മുടെ കൊച്ചു ജീവിതം വഴുതി പോകുന്നു. അപ്പോൾ ഉണർവിലായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ ഉണർവിൽ നിങ്ങൾ പതുക്കെ പതുക്കെ ചുറ്റുമുള്ള ശബ്ദങ്ങൾക്ക് കാതോർത്ത് തുടങ്ങുകയാണെങ്കിൽ വൈകാതെ ആ പരാശക്തി നിങ്ങളോട് മന്ത്രിക്കുന്നത് ഭംഗിയായിട്ടും സൗമ്യമായിട്ടും ഒക്കെ നിങ്ങൾക്കും വെളിപ്പെട്ട് കിട്ടും. 4 കാര്യങ്ങളെങ്കിലും ഒന്ന് ഗൗരവമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ഈ ആത്മീയ സാധനങ്ങളിലൊക്കെ നമുക്ക് ഒരു ക്ഷണം കിട്ടുന്നുണ്ട്. അതി ഇവയൊക്കെയാണ്. ഒന്നിങ്ങനെ അവനവൻ്റെ മനസ്സാക്ഷി, ഇടത്തോട്ട് തിരിയുമ്പോഴും വലത്തോട്ട് തിരിയുമ്പോഴും ഇതാനിൻ്റെ വഴിയെന്ന മൃദു മന്ത്രണം കേൾക്കും. 10 കൽപ്പനകൾ കല്ലിൽ കോറിയിടുന്നതിന് എത്രയോ കാലം മുമ്പേ ഭൂമിയിലെ ഏറ്റവും മൃദുലമായൊരിടത്തിൽ അത് കോറിയിട്ടു. അതവനവൻ്റെ മനസ്സാക്ഷിയാണ്. എന്നിട്ടും അത്രയും മൃദുലമായ ഇടത്തിൽ കോറിയിട്ട ആ സൗമ്യ ക്ഷണങ്ങൾ, ആഹ്വാനങ്ങൾ, വിലക്കുകൾ കേൾക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ദൈവത്തിന് ഇങ്ങനെ വല്ലാത്ത ഹാർഡായൊരു സ്ഥലത്ത് പാറയിലെ കൽപ്പനകൾ കൊത്തിവെച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കാരണം അത് അത്ര വേഗത്തിൽ ഉടച്ചു കളയുക എളുപ്പമല്ല, അതിങ്ങനെ നിൽക്കേണ്ടതുണ്ട്. എല്ലാ കാലങ്ങളിലേക്കും നിൽക്കാൻ വേണ്ടിയാണ് ഈ പാറയെ കൊത്തുക എന്ന് പറയുക. അവനവൻ്റെ ഉള്ളിലെ ശബ്ദം കാതോർക്കാൻ മറന്നുപോയി. ഗലീലയുടെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ വിചാരണയ്ക്ക് വരുന്ന ഗലീലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് നീ എന്താ പറയുന്നത്? പുള്ളി പറയുന്നത് ഞാൻ ദൈവശാസ്ത്രജ്ഞനാണ്, ഞാനൊരു ഒരു മാത്തമാറ്റീഷ്യൻ മാത്രമോ. പെട്ടെന്ന് ഷൗട്ടി കൊണ്ടാണ് ചോദിക്കുന്നത്, പക്ഷേ ഇയാൾ ഹ്യൂമൻ ബീങ്, ഈ ഒരു മനുഷ്യനാണ്, അത്രയെങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ട് നീ പറ, നിന്റെ സങ്കല്പത്തിൽ ദൈവം എവിടെയായിരിക്കുന്നത്? അപ്പോൾ മന്ദഹസിച്ചുകൊണ്ട് ഗെല്ല പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളില അവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങുമില്ല. എന്നോവർ ഇതൊക്കെ യേശുവൊക്കെ പറയാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആ കാര്യങ്ങളുടെ മാറ്റൽ തന്നെയാണ്, പ്രതിധ്വനി തന്നെയാണ്. യേശു എപ്പോഴും ഈ അകത്തുള്ള ഒരാളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വാതിലടച്ച് ഇങ്ങനെ അകത്തുള്ള ആളെ കേൾക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അങ്ങനെ അകത്തൊരാൾ ഉണ്ടായിരുന്നിട്ട് എത്ര കാലമായി ആ അകത്ത് ശബ്ദം നമ്മൾ കാതോർത്താ? അതെന്തു ആവാം, നമ്മുടെ ആ പുരാതനമായ ചില സങ്കല്പങ്ങളാവാം, ഗുരുമുഖത്ത് ലഭിച്ചിട്ടുള്ള ആ ശാസനകളോ ശിക്ഷണങ്ങളോ ആവാം, വായിച്ച നല്ല പുസ്തകങ്ങളാവാം, ദൈവികം എന്ന് വിശേഷിപ്പിക്കാൻ പ്രചോദനങ്ങളാവാം. അങ്ങനെ ഒരു അകത്തൊരാൾ കാതോർക്ക, നിശ്ചയമായിട്ടും അതിനകത്ത് ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നുണ്ട്. അതിനെ കാതോർക്കണമെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഒരു വികൃതാക്ഷരങ്ങൾ കൊണ്ട് രൂപപ്പെട്ടൊരു സ്ലേറ്റ് കണക്കൊക്കെ ആയിട്ട് ഓരോരുത്തരെ മനസ്സ് മാറിയിട്ടുണ്ടാകും കാലം കൊണ്ട്. നമുക്ക് നിക്കദേമോസിനെ കണക്ക് പേടിയാണ്, ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ തുടച്ച മഷിത്തണ്ണുകൊണ്ട് തുടച്ച വൃത്തിയുള്ള സ്ലേറ്റ് കണക്കൊക്കെ ആയിട്ട് ഹൃദയത്തെ സൂക്ഷിക്കുക, വീണ്ടും പറക്കുക എന്നൊക്കെ പറഞ്ഞതിന് അർത്ഥം അത് തന്നെയാണ്, അവനവൻ്റെ മനസ്സാക്ഷിയുടെ നൈർമല്യം വീണ്ടെടുക്കുക എന്നുള്ള. തീർച്ചയായിട്ടും ഈ ഒരു കാലം
അവനവൻ്റെ നിഷ്കളങ്കതയെ വീണ്ടെടുക്കാനും അവനവൻ്റെ മനസാക്ഷിയെ കുറെ കൂടി കൃത്യമായിട്ട് കേൾക്കാനും വേണ്ടിയുള്ള കാലം കൂടിയാണ്. പലപ്പോഴും പാളിച്ചുകൊണ്ട് അതിന് മീതെ അത്ര ഭംഗിയില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മനസാക്ഷിയുടെ മീതെ ചിലപ്പോൾ ഇങ്ങനെ പായൽ മൂടിയിട്ടുണ്ടാകും, ഏതെങ്കിലും തരത്തിൽ അഴുക്ക് പറഞ്ഞിട്ടുണ്ടാകും. ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ, തമ്പുരാൻ്റെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ കൂടി തിളങ്ങുന്ന ഒരു മനസാക്ഷി ഉണ്ടാകും, അവനവനെ കാണാൻ പറ്റുന്ന ഒരു മനസാക്ഷി. ആറന്മുള കണ്ണാടിയെ കുറിച്ചൊക്കെ പറയുന്ന കണക്ക് അത് ഉണ്ടാക്കുന്ന ഇങ്ങനെ മെർക്കുരി കൊണ്ടല്ല, രസം കൊണ്ടല്ല, മറിച്ച് ഇങ്ങനെ ലോഹം തന്നെ കൃത്യമായിട്ട് മിനുക്കി 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 ഒടുവിൽ ഇങ്ങനെ മിനുക്കുന്ന ആളുടെ മുഖം തെളിയുമ്പോഴാണ് ഈ പണി അവസാനിക്കുന്നത്. അത് കണക്ക് കഠിനമെന്ന് കരുതാവുന്ന ഒരു ഇടമാണ് നിങ്ങളുടെ നെഞ്ചം നിങ്ങൾ കരുതിയാൽ പോലും, കുറേ കഴിയുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കുമെങ്കിൽ, ഇത്തിരി ഏകാഗ്രത പുലർത്തുമെങ്കിൽ വൈകാതെ ദൈവത്തിൻ്റെ മുഖവും നിങ്ങളുടെ മുഖമൊക്കെ തെളിയുന്ന വല്ലാത്തൊരു ദർപ്പണമായിട്ട് അത് പരുവപ്പെടും, രൂപപ്പെടും. പോകുന്നതാണ് മനസാക്ഷി എന്ന് രണ്ട്. സ്വാഭാവികമായിട്ട് ഈ മനസാക്ഷി വ്രതങ്ങൾക്ക് ചിലപ്പോൾ പിഴ സംഭവിക്കാറുണ്ട്. യേശു തന്നെയൊക്കെ പറയുന്ന കണക്ക് നിങ്ങളെ കൊല്ലുന്നവർ ദൈവപ്രീതിക്ക് വേണ്ടിയാണ് കൊല്ലുന്നു കരുന്ന കാലം വരുന്നൊക്കെ പറയുന്ന കണക്ക ഇപ്പോഴും ഭൂമിയെമ്പാടുമൊക്കെ പല രീതിയിൽ പല മതങ്ങളുടെ പേരിൽ മനുഷ്യർ ഏർപ്പെടുന്ന എല്ലാ കൊലപാതകങ്ങൾക്കും കാരണമായിട്ട് പറയുന്നത് ദൈവം അവരെ തോന്നിപ്പിച്ചെന്നാണ് പറയുക. കാര്യമായ വിചിന്തനങ്ങളോ വീണ്ടു വിചാരങ്ങളില്ലാത്ത തോന്നലുകളെ പോലും അവനവൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദമായിട്ട് ധരിതരിക്കുന്ന ഒരു കാലത്തിൽ ഓരോ ദിവസത്തെയും ദിനപത്രങ്ങൾ എന്തൊക്കെ ദുരന്തങ്ങളെക്കുറിച്ചാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് വല്ലാത്ത സബ്ജക്റ്റീവ് എന്ന് പറയുന്നൊരു തലമുണ്ട്, വ്യക്തിനിഷ്ഠ. വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ എപ്പോഴും ശരിയാവണമെന്നില്ല, ഗട്ട് ഫീലിംഗ് ഒക്കെ ദൈവത്തിൻ്റെ തോന്നലാണെന്ന് തിരുത്തിരിക്കുകയും വേണ്ട. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് നമുക്ക് നളന്നു നോക്കാനായിട്ട് ഒരു ഏക ആവശ്യമുണ്ട്, ഒരച്ചു നോക്കാനായിട്ട് ഒരു ഒരകല്ല ആവശ്യമുണ്ട്. അത് നിശ്ചയമായിട്ടും വേദപുസ്തകം, വിശേഷിച്ചും ആ പുതിയ നിയമം. ആ മരപ്പണിക്കാരൻ നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, അത് കൃത്യമായ അളവുള്ള ഒരു വിചാരമാണ്. നമുക്കറിയാം ഏതൊരു പണിയേക്കാളും കൂടുതൽ വളരെയേറെ കൃത്യമായ അളവുകൾ ആവശ്യമുള്ള ഒരു പണിയുടെ പേരാണ് മരപ്പണി. ഒരു പോയിന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ നിലത്ത് വെച്ച് കൂട്ടിയ മേൽക്കൂര മുകളിൽ ചെല്ലുമ്പോൾ കൂടില്ല, നിങ്ങളുടെ വാതിൽപ്പാളികൾ തമ്മിൽ അടയില്ല, ജാലകം വലിച്ചടക്കാൻ പറ്റില്ല. അത്രയും കൃത്യതയുള്ള സൂക്ഷ്മതയുള്ള ഒരു തൊഴിലിൻ്റെ പേരാണ് മരപ്പണി. കുറേയധികം വർഷങ്ങൾ തച്ചപ്പണിയിൽ ആയിരുന്നുകൊണ്ടായിരിക്കണം അവിടുത്തെ വാക്കുകൾക്ക് ഇത്രയും കൃത്യത. പ്രിസൈസായ ഒരു ഉത്തരമുണ്ട് എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ. വിശേഷം നമ്മുടെയൊക്കെ കാലത്തിനകത്ത് മനുഷ്യർ മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ വല്ലാതെ അതിലംഘിക്കുന്നുണ്ട്, വല്ലാതെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതങ്ങളെ അവകാശമെന്ന മട്ടിലൊക്കെ അവർ ധരിതരിക്കുകയും ചെയ്യുന്നുണ്ട്. ചിലർ വിചാരിക്കുന്നു അത് തങ്ങൾ കുറേ കൂടി ഇങ്ങനെ നീതിപൂർവ്വമാകുന്നതിൻ്റെ കൂടി ഭാഗമാണെന്നുള്ളത്. പക്ഷെ ഓരോരുത്തരുടെയും സ്വകാര്യതകളെ സംരക്ഷിക്കുകയാണോ അതോ അവർ അതിൽ വയലേറ്റ് ചെയ്യാൻ എന്തായിരിക്കും ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുക? എന്നെക്കുറിച്ച് ഭംഗിയില്ലാത്തൊരു കാര്യം കേട്ട് കഴിയുമ്പോൾ എൻ്റെ ഒരു ചങ്ങാതിയുടെ മുമ്പിൽ രണ്ട് സാധ്യതയുണ്ട്. രണ്ടും വേണമെങ്കിൽ അവന് മനസാക്ഷി ശബ്ദം തന്നെ, ഒന്നെങ്കിൽ ഇയാൾ എക്സ്പോസ് ചെയ്യുക, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്, ഇയാൾക്ക് അത്ര കുലീനമല്ലാത്ത ചില കാര്യങ്ങൾ ഇയാളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. രണ്ട്, സ്വാഭാവികമായിട്ടും ആ ചങ്ങാത്തത്തിൻ്റെ ആ ബോണ്ട് വളരെ ശക്തമായത് കൊണ്ട് എന്നെ ഇങ്ങനെ ബോധപൂർവം മറച്ചു പിടിക്കുക. എന്തായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്? രണ്ടും നിങ്ങളുടെ മനസ്സ് തന്നെ പറയുന്ന. അപ്പോഴാണ് ഈ ഒരു പുസ്തകം, ആ ചെറിയ പുസ്തകം നമ്മൾ തുറന്നു നോക്കേണ്ടി വരിക. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നഗ്നനെ ഉടുപ്പിക്കുക, അല്ലാതെ ലജ്ജാകരമായ സാഹചര്യത്തിൽ പെട്ട് ആത്മനിന്ന് അനുഭവിച്ച് തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നൊരു മനുഷ്യനാണ്. അയാളുടെ മീതെ കൂടുതലായിട്ട് നിങ്ങളുടെ ഹിംസ നിങ്ങൾ വെച്ച് നീട്ടുമ്പോൾ, അല്ലെ കൂടുതലായിട്ട് നിങ്ങൾ വലിച്ചെടുക്കുമ്പോൾ, അയാളുടെ അവശേഷിക്കുന്ന ആ ഒരു ആത്മാഭിമാനത്തിന് പോലും പരിക്ക് പറ്റുകയും അയാൾ ചിലപ്പോൾ ഇങ്ങനെ സ്വന്തം കൈകൊണ്ട് ഒരു കടശിക്കളിയിൽ ഏർപ്പെടുകയും ചെയ്താൽ എന്നാ ചെയ്യും? ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്തൊക്കെയാണ് നിശ്ചയിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? അപ്പം അതുകൊണ്ട് ഈ പുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട് നഗ്നനെ ഉടുപ്പിക്കുക. ഒരാളെ ഇങ്ങനെ ലജ്ജിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഏറെ വിട്ടുകൊടുക്കരുത്, അധികം വിട്ടുകൊടുക്കരുത്. പഴയ നിയമത്തിലൊരു വാക്കുണ്ട്, അപ്പൻ്റെ നഗ്ന കണ്ട മകം മരിക്കണമെന്നുള്ള. പഴയകാലം അപ്പന എൻ്റെ അമ്മ എല്ലാതെയും വേറെ ചില അടുപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യുവാവെന്ന നിലയിൽ എനിക്കിതിനെക്കുറിച്ച് ധാരണ കിട്ടുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ചാരുകസേരയിൽ കൂനിപ്പിടിച്ചിരുന്ന് തൻ്റെ ഇന്നലകളെ ഓർത്ത് വ്യാകുലപ്പെടുന്ന അതിൻ്റെ മീതെ വല്ലാതെ വെന്തുരുകുന്ന ആ മനുഷ്യനെ ഇനി നിന്നിക്കണോ? ഞാൻ വിവാഹം കഴിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന സ്ത്രീ ആ വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ എന്നോട് ചോദിക്കുകയാണ്,
നമ്മുടെ അപ്പനെ കുറിച്ച് അത്ര നല്ലതല്ലാത്ത ചില കാര്യങ്ങളെ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും കാര്യമുള്ള ആണോ ഇത്? ഇല്ല, ഒരു കാര്യമില്ല. അങ്ങനെ ഞാൻ ആ വയോധികൻ്റെ മീതെ വല്ലാതെ ക്ഷീണിച്ച, വല്ലാതെ നിസ്സഹായനായ മനുഷ്യൻ്റെ മീതെ ഒരു പുറപ്പെടുക. മനുഷ്യൻ്റെ ആ നഗ്നതകളെ മറക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നു അതിങ്ങനെ ഒരു തുണ്ട് തുണിയുടെ മാത്രം പ്രശ്നമാണെന്ന്. നമ്മുടെ കണക്കൊരു നഗരത്തിനകത്ത് മനുഷ്യർക്ക് ആവശ്യത്തിലേറെ വസ്ത്രങ്ങളുള്ള കാലത്തിനകത്ത് സുവിശേഷത്തെ വായിച്ചെടുക്കേണ്ടത് ഈ ഒരു വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ കരുതുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നിങ്ങൾ തിരിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്തിനകത്തും ഈ പുസ്തകം എന്താണ് പറയുന്നൊരു അന്വേഷണം കൂടി നല്ലതാണ്. ഭക്ഷിക്കാന്നൊരു വാക്ക് ഉപയോഗിക്കുക, മനുഷ്യപുത്ര നീ ചുള്ള ഭക്ഷിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഇത്തരം തീരുമാനങ്ങൾ നിങ്ങളുടെ മീതെ കാര്യമായ മതിപ്പുണ്ടാക്കുന്നില്ല, നിങ്ങളെ ജനകീയനാക്കുന്നില്ല, നിങ്ങൾ ധൈര്യമില്ലാത്ത ഒരാളെന്ന്, നിങ്ങൾ വല്ലാത്ത പേരുന്നൊക്കെ ആ മുദ്ര കുത്തപ്പെടും. അത് നിങ്ങൾ ഇതിനുവേണ്ടി കൊടുക്കുന്ന വില. അതുകൊണ്ടാണ് പഴയ നിയമത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ദൈവം തൻ്റെ ചുരുളുകൾ കൊടുത്തു, മാലാഹ തൻ്റെ ചുരുളുകൾ വെച്ച് നീട്ടുന്നു, അതൊരാൾ വാങ്ങി ഭക്ഷിക്കുന്നു എന്നിട്ട് പറയുന്നു അതിൻ്റെ അതരത്തിലും മധുരിച്ച് ഉദരത്തിൽ കഴിച്ചു. പുതിയ നിയമത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്ന വെളിവാണ്ട പുസ്തകം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, മാലാഹയുടെ കയ്യിൽ നിന്ന് ആ ചെറിയ ചുരുൾ വാങ്ങി ഞാൻ ഭക്ഷിച്ചു. ആ ചെറിയ ചുരുളെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു മിക്കവാറും പുതിയ നിയമമായിരിക്കണം. അതിനുശേഷമുള്ള വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ അധരത്തിൽ മധുരിച്ച് ഉദരത്തിൽ കഴിച്ചു. പുതിയ നിയമം എന്നൊക്കെ പറയുന്നത് ആ മരപ്പണിക്കാരൻ്റെ മൊഴികളെന്നൊക്കെ പറയുന്നത് ഈ ഒറ്റനോട്ടത്തിൽ കാണുന്ന ഒരു മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ ഭക്ഷിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ വല്ലാതെ കഴിക്കും. അതുകൊണ്ട് ഈ കഴിക്കുന്ന വാക്കിനോട് നമുക്കത്ര മമതയില്ല. നമ്മൾ നമ്മുടെ താല്പര്യങ്ങളിലും മമതകളിലും തോന്നലുകളിലും തന്നെ ജീവിക്കാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ കുറേ കൂടി ആ മരപ്പണിക്കാരൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, അമിത വ്യാഖ്യാനങ്ങളുടെ ഭാരമില്ലാതെ ശ്രദ്ധിക്കുക. പലപ്പോഴും അങ്ങനെ ഒരു അപരാധം കൂടി നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. നമ്മൾ നമുക്കിടങ്ങിയ മറ്റുള്ളൊക്കെ ഈ ഒരു വളരെ ഋജുവായ ഒരു പുസ്തകത്തെ, വളരെ സരളമായ പുസ്തകത്തെ വ്യാഖ്യാനിച്ചെടുക്കുന്നുണ്ട്. തൻ്റെ ആ കവിതകൾക്കും സ്തോത്രഗീതങ്ങൾക്കുമൊക്കെ കുമാരനാശാൻ ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ ചമക്കുന്നു കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, കുമാരു ഇങ്ങനെ വൈക്കോല് കെട്ടാൻ വേണ്ടി വേറെ വള്ളി അന്വേഷിക്കുന്നു. വൈക്കോല് കെട്ടുന്നവർക്കറിയാം ഈ വൈക്കോല് കെട്ടാൻ വേണ്ടി അതിനകത്ത് തന്നെ വള്ളിയെടുത്ത് കെട്ടിയാൽ മതി. അപ്പം ഇതിന് വേറൊരു അമിത സഹായമൊന്നും ആവശ്യമില്ല, അമിത വ്യാഖ്യാനങ്ങളുടെ ഒരു പരിവേഷം ആവശ്യമില്ല. വളരെ കൃത്യമായിട്ട് അസ്ലി ഫ്രാൻസൊക്കെ പറയുന്ന കണക്ക് എനിക്കിത് എങ്ങനെ ലഭിച്ചു, അത്രയും സരളമായിട്ട് ജീവിക്കാനായിട്ടും ആചരിക്കാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു പറയുന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു തലം. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികൾ, കടന്നു പോകുന്ന സംഭവങ്ങൾ, എന്തോ ഒരു ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഈവൻസിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ചില പാഠങ്ങൾ പഠിപ്പിക്കാനുണ്ട്. മുതിർന്നവർ നിലയിൽ നമ്മൾ അതിനങ്ങനെ എടുത്താൽ നല്ലതാണ്. അത് ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നൊരു നിന്ദനമായിരിക്കാം, നിങ്ങൾ കടന്നു പോയൊരു ഒറ്റപ്പെള്ളായിരിക്കാം, നിങ്ങൾ കടന്നു പോയൊരു തെറ്റിദ്ധാരണയായിരിക്കാം, ഇതിനൊക്കെ എന്താ പരിഹാരമുള്ളത്? ഞാൻ ഓർക്കുന്നുണ്ട് അൽഫോൻസാം എന്ന് പറയുന്ന പുണ്യവതിയായ സ്ത്രീ പോലും അനുഭവിച്ച തെറ്റിദ്ധാരണ. തീരെ ഇങ്ങനെ രോഗക്കിടക്കലായിരുന്നൊരു കാലോ, ഇങ്ങനെ കുർബാന കൊണ്ടുവരാൻ വേണ്ടി ഒരു വൈദികം വരും, അതിങ്ങനെ നാവിൽ അലിച്ചു കളയാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ലാത്തൊരു സ്ത്രീ അത് ഇങ്ങനെ തൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു വൈദികൻ ഒരു കുനിഞ്ഞ് നോക്കുന്ന ഒരു ദൃശ്യത്തെ എത്ര പെട്ടെന്നാണ് രോഗക്കിടക്കലുള്ള ഈ സ്ത്രീയെ ചുംബിച്ചതായിട്ടൊക്കെ ഉള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും അതിങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ വായിച്ചപ്പോൾ ഈ ഒരു സംഭവം അതിനകത്ത് കാണാൻ പറ്റും. ഇത്തരം മനുഷ്യർ കടന്നു പോകേണ്ടി വരുന്ന തെറ്റിദ്ധാരണകൾക്കൊക്കെ എന്തെങ്കിലും പരിഹാരമുണ്ടോ? പക്ഷെ അതിന് എന്തോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. ഇതിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നൊക്കെ അവിടെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എതിർക്കാൻ നമ്മളാരാ? ദാവീദ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദാവീദിനെ ഒരു മനുഷ്യൻ ഇങ്ങനെ കണ്ണുപൊട്ടം ചീത്ത വിളിക്കുക, സ്വാഭാവികമായിട്ട് ദാവീദിൻ്റെ അനുചരനെ താങ്ങാൻ പറ്റിയില്ല, അയാൾ പറയുന്നത് ഞാൻ അവനെ കൊല്ലാൻ പോവുക. അപ്പോൾ ദാവീദ് പറയുന്നത് ഈ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എതിർക്കാൻ നമ്മളാരാ? അപ്പോൾ ചില അനുഭവങ്ങൾക്ക് നിങ്ങളോട് എന്തൊക്കെ പറയാം? മനുഷ്യർ എതിരെ വരുന്ന മനുഷ്യർക്കൊക്കെ നിങ്ങളോട് എന്തോ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത്ര ഭംഗിയില്ലാത്ത ചില കാര്യങ്ങളിലൂടെ കാത്തലിക് ചർച്ച് കടന്നു പോകുന്ന ഒരു ദിവസങ്ങൾ കൂടിയാണിത്. സ്വാഭാവികമായിട്ട് മനുഷ്യരുടെ സങ്കടവും ദുഃഖവും ഒക്കെ ഇങ്ങനെ പല രീതിയിൽ മറന്നേക്ക് വരുന്നുണ്ട്. അതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ വല്ലാത്ത കാഠിന്യമുള്ള വാക്കുകൾ പോലും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം. ഇതിനെ എനിക്ക് തോന്നുന്നു ഗുണപരമായിട്ട് എടുക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും നല്ലത്. പഴയ ഫ്രാൻസിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചു കേൾക്കുന്ന കണക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു മനുഷ്യൻ വയലിൽ നിന്ന് കയറി വന്നിട്ട് വരമ്പത്ത് നിന്നുകൊണ്ട് ഫ്രാൻസിസിനെ തടഞ്ഞിട്ട് ചോദിച്ചു, ഫ്രാൻസിസ് അല്ലേ? അതെ, എല്ലാവരും വിശുദ്ധനാണെന്ന് കരുതുന്നത്, അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നിട്ട് ഒന്ന് അടിപിടി നോക്കിയിട്ട് വീണ്ടും ചേറിലേക്ക് ഇറങ്ങിപ്പോയി. ഫ്രാൻസിസ് നിലവിളിക്കുക, കണ്ടില്ലേ
ദൈവം ചേറിലെന്ന് വന്ന് എന്നെ ശാസ്തിട്ട് വീണ്ടും ചേറിലേക്ക് മടങ്ങിപ്പോയതാ. അപ്പോഴാ അവനവനെ തന്നെ തിരുത്താനും കുറേ കൂടി മനുഷ്യരുടെ കാര്യത്തിൽ കുറേ കൂടി ശ്രദ്ധ ചെലുത്താനും തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളവരുടെ മീതെ വല്ലാത്ത ഒരു ജാഗ്രത പുലർത്താനും ഒക്കെ ആയിട്ടുള്ള ക്ഷണമായിട്ട് ഇത്തരം ചില കലഹങ്ങളെയും ശാഠ്യങ്ങളെയും കൂടി കണ്ടു കഴിഞ്ഞെന്നാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വളരെ സാധാരണക്കാരായ മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അതിനെ ഏറ്റവും നമ്രതയോടെ ഏറ്റവും വിനയത്തോടുകൂടി സ്വീകരിക്കുക എന്നുള്ള, ചിലപ്പോൾ വലിയ ഗുരുക്കന്മാരെക്കാൾ കൂടുതൽ പ്രകാശം കിട്ടിയിരിക്കുന്ന ഈ സാധാരണ മനുഷ്യർക്ക്. പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണെന്ന് തോന്നുന്നു, ഒരു ബുദ്ധഗുരു കാര്യമായി റിയലൈസേഷൻ ഒന്നും അയാൾക്ക് എത്തിയിട്ടില്ല, അയാൾ സഞ്ചാരത്തിലാണ്. അയാൾ ഇങ്ങനെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പന്നിക്കുട്ടനെ ഇങ്ങനെ വെട്ടിവിട്ടുകൊണ്ടിരിക്കുക ഒരു കശാപ്പുശാലയിൽ. അപ്പോൾ നല്ല തിരക്കുണ്ട്, ആരോ ഈ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ആ പന്നിക്കുട്ടനിൽ നിന്ന് ഒരു നല്ലൊരു കഷ്ണം എനിക്ക് മുറിച്ചതാ. ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന നേരമാണ് കശാപ്പ് കാരണം. അയാൾ കത്തിയായിട്ട് ചാടി പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഈ പന്നിക്കുട്ടനിൽ ഏതാണ് നല്ലതല്ലാത്തതുള്ളത്? ഞാനീ വെട്ടിയ പന്നിക്കുട്ടനകത്ത്. പെട്ടെന്ന് ആ ഗുരുവിൻ്റെ ജീവിതം ഭാസുരമായി. എന്താണ് ഈ വലിയ പ്രപഞ്ചം നല്ലതല്ലായിട്ടുള്ളത്? നല്ലത് ചീത്ത തുടങ്ങിയ ആ ദ്വന്ദ്ങ്ങളിൽ നിന്ന് ഇയാൾക്ക് വല്ലാത്ത മുക്തി കിട്ടി, വിടുതൽ കിട്ടി. കശാപ്പുകാരനാണ് ഗുരുവിൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിച്ചത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഒരു പാഠം കരുതി വെക്കുന്നുണ്ട്. ഓ വിജയൻ്റെ ഗുരുസാരത്തിൽ പറയുന്ന കണക്ക് ഒരു അന്ധൻ പോലും നിനക്ക് കാഴ്ചയുടെ മന്ത്രം പറഞ്ഞു തരും, ഭദ്രം പോലും നിൻ്റെ കാതുകളിൽ മന്ത്രിക്കും. പിന്നെ സ്വാഭാവികമായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ അടയാളങ്ങൾ കൊണ്ട് മുദ്ര ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പുസ്തകം കണക്ക് നമ്മളത് വായിക്കാൻ ധൈര്യപ്പെടുമെങ്കിൽ എന്തുമാത്രം പാഠങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക. കടലോരം പഠിപ്പിക്കുന്ന എന്താണ്? ഒരു തിരയും ഒരിക്കലും മരിക്കുന്നില്ല, അതേ തിരയിൽ നിന്ന് തന്നെ വേറൊരു തിരയ്ക്ക് ജീവനുണ്ടാകുന്നു, ഉയരുണ്ടാകുന്നു. ജീവിതം ഇങ്ങനെ തീരെ പ്രതീക്ഷ പറ്റിപ്പോകുമ്പോൾ, ഇച്ഛാശക്തി നഷ്ടമാകുമ്പോൾ ഒരു കടൽത്തിര പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ പാഠമൊന്നും ഒരു ക്ലാസ് മുറി നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. കാലങ്ങൾ പഠിപ്പിക്കുന്ന എന്താണ്? ജീവിതത്തിൻ്റെ അതിൻ്റെ ഋതുഫലങ്ങളെക്കുറിച്ചാണ്. കസദാസൊക്കെ പറയുന്ന കണക്ക് ഒരേ ഇലയും പഠിപ്പിക്കുന്നത് കുരിശടയാളോ, തിരിച്ചു വെക്കുമ്പോഴേക്ക് അതിനകത്ത് ഉദ്ധാനമുണ്ടെന്നാണ് പറയുക. പിന്നെ ഭൂമി മുഴുവൻ അവൻ്റെ അടയാളങ്ങളുണ്ട്. കുറേ കൂടി ഈ ഭൂമി എന്ന് പറയുന്ന ആ പുസ്തകത്തെ കൂടി വായിക്കുക. ഇതിനൊക്കെ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം ഒരു മൗനത്തിൻ്റെ ഒരു നേരമുണ്ടാക്കിയെടുക്കുക എന്നുള്ള. ലോകം വല്ലാത്തൊരു ആരവത്തിൽപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. കൃത്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ മനുഷ്യർ ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത്തരം ഉറക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിനകത്ത് മൗനത്തിൻ്റെ കുറേ ദിനങ്ങൾ ഈ തപസ്സുകാലം നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ. ഒപ്പം കുറച്ചുകൂടി പതുക്കെ നടക്കാം. ഇത്രയും വേഗത ജീവിതം അർഹിക്കുന്നില്ല. വളരെ വേഗത്തിലോടുന്ന നിങ്ങളോട് ആർക്കും ഒന്നും സംസാരിക്കാനില്ല. അഥവാ അവർ സംസാരിക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് കേൾക്കേണ്ട യാതൊരു വിധ സാധ്യതയോ ബാധ്യതയോ നിങ്ങൾക്കില്ല. ആ ചക്രത്തിൻ്റെ ആ കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അത് പറഞ്ഞ് ഈ ഒരു രാത്രി വിചാരം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഒരു ചക്രം ഉണ്ടായിരുന്നു, ആ ചക്രത്തിന് ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്, അതിന് ഒടിഞ്ഞൊരു ചക്രമാണ്. സ്വാഭാവികമായിട്ട് അതിനിങ്ങനെ വേഗത്തിൽ പോകാൻ പറ്റത്തില്ല. വേഗത്തിൽ പോകാൻ പറ്റാത്ത കൊണ്ട് തന്നെ അതിന് ഒത്തിരി കൂട്ടുകാരുണ്ടായി. കാരണം വേഗത്തിൽ പോകാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, രോഗികളുണ്ട്, വയോധികരുണ്ട്, ദരിദ്രർക്കുമൊക്കെ വേഗം കുറവാണ്. അവർ വളരെ പതുക്കെയൊക്കെ നടക്കുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? കുഞ്ഞുങ്ങളുണ്ട്, തുമ്പികളുണ്ട്. ഇതൊന്നും അധികം ദൂരപ്പാൻ വേണ്ടി താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. നിറയെ കൂട്ടുകാരുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചക്രത്തെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി ഒരാൾ തീരുമാനിക്കുക, ആ ചക്രത്തിൻ്റെ ആ ഒരു കുറവ് പരിഹരിക്കുകയും അതിനെ കൃത്യമായ ഒരു ചക്രമാക്കി മാറ്റുകയും സ്വാഭാവികമായിട്ട് അതിനിങ്ങനെ വേഗത്തിൽ പോയേ പറ്റും. ഒടുവിൽ സംഭവിക്കുന്നത് ഇതിനൊരു മുഴുവൻ കൂട്ടുകാരൻ നഷ്ടമാവുക. ഒടുവിൽ സ്വയം പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും വേഗത ആവശ്യമില്ല, എനിക്ക് ആ പഴയ പൊടിഞ്ഞ ചക്രം തന്നെ ആയാൽ മതി, എനിക്ക് എൻ്റെ കൂട്ടുകാരെ തിരിച്ചു തരിക. ഇത്രയും വേഗതയുള്ള ഒരു കാലത്തിനകത്ത് നോയമ്പ് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. തെല്ല് വേഗം കുറക്കുക, ഈ ആരവങ്ങൾ മാറുക, പതുക്കെ പതുക്കെ അവൻ്റെ ശബ്ദത്തിന് കാതോർക്കുക. മുട്ടിലിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പറയാം, പ്രഭു സംസാരിക്കുക, ഞങ്ങൾ കേൾക്കുന്നു. ആമീൻ.